നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. തൃശൂർ കൊക്കാലയിൽ കടകളുടെ ബോർഡുകൾ താഴേക്ക് വീണു. തലക്കോട്ടുകര കുറുമാർ കനാലിന് സമീപം റോഡിലേക്ക് മരം വീണു. പുറനാട്ടുകര കിണർ ബസ് സ്റ്റോപ്പിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മണലൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. കുന്നത്തുള്ളി അരവിന്ദന്റെ വീട്ടിലേക്കാണ് തെങ്ങ് വീണത്. മണ്ണുത്തിയിൽ ഷോറൂമുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയി. മണ്ണുത്തി അഗ്രികൾച്ചർ ക്യാമ്പസിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തി. പൂച്ചട്ടി സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിൻ വരുന്നത് കണ്ട പാലത്തിൽ നിന്നും 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന ലോക്കോ പൈലറ്റ്. ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടിയതിന് പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് UDF കൺവീനർ MM ഹസൻ. അധികാരം സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും MM ഹസൻ. കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ടാക്രമണം നടത്തിയ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രദേശത്ത് ഗുണ്ടാ ലഹരി മാഫിയ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ. സംസ്ഥാനത്ത് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. നികത്തപ്പെട്ട എല്ലാ ഉപയോഗയോഗ്യമായ ഭൂമിയും തിരിച്ചുപിടിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുമെന്നും മന്ത്രി. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ജനറൽ വിഭാഗത്തിലെ 7 സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFന് വിജയം. കോൺഗ്രസിലെ 2 പേർ വിമതരായി മത്സരിച്ചതിനാലാണ് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ നടന്ന ക്യാമ്പ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുന്നംകുളം റോഡിൽ കുഴിയടക്കൽ പ്രഹസനമാകുന്നു. വലിയ ഗർത്തങ്ങളിൽ മണ്ണും കല്ലും കലർത്തിയാണ് കുഴിയടക്കൽ. മാള അണ്ണലൂരിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച കെട്ടിടത്തിൽ. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൽ അനാസ്ഥയെന്ന ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാഴ്സൽ ഓഫീസിന് സമീപത്ത് നിന്ന് MDMA 2 പേർ പിടിയിൽ. പാവറട്ടി കൊങ്ങണം സ്വദേശി ഷഹീർ, മമീർ സ്വദേശി മുഹമ്മദ് ഹാജി എന്നിവരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ചെമ്മന്തിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് സ്വദേശികളായ റിയാസ്, ആൽവിൻ, കാർത്തിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. യാത്രാ ബോട്ട് സർവീസിനാവശ്യമായ രേഖകളില്ലാത്തതിനെ തുടർന്ന് തുറമുഖ വകുപ്പ് സർവീസ് നിർത്തിവെപ്പിച്ചെന്നാണ് സൂചന. കൊടുങ്ങല്ലൂരിൽ BJP നേതാക്കൾക്കെതിരെ പോലീസ് 107 വകുപ്പ് പ്രകാരം ചുമത്തി കേസെടുത്തു. 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കൾക്കെതിരെയാണ് CRPC 107 വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. വിവർത്തന സാഹിത്യം സാധ്യതയും സ്വാധീനവും എന്ന വിഷയത്തിൽ തൃശൂർ ലിറ്ററി ഫോറം സംഘടിപ്പിച്ച സംവാദം സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ചെറു സാഹിതിയിൽ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആമ്പലൂർ കല്ലൂർ പാടം വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ 1000 ഒഴിഞ്ഞ ഇഞ്ചക്ഷൻ കുപ്പികൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുമ്പോഴും ആരോഗ്യ വിഭാഗം ഇടപെടാത്തത് വിമർശനത്തിനിടയാക്കുന്നു. ഉപയോഗിച്ച ഇഞ്ചക്ഷൻ കുപ്പികൾ വഴിയരികിൽ കണ്ടെത്തിയ സംഭവം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ചേലക്കരയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. കിള്ളിമംഗലം മുതുവടി പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാവിലെ വീടിന്റെ പുറകുവശത്തായി പുലിയെന്ന് തോന്നിപ്പിക്കുന്ന ജീവിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച നഗരസഭയുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ നഗരസഭാ അധികൃത ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് SC ST ഫെഡറേഷൻ ഭാരവാഹികൾ. കോടാലി ടൗൺ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറി. രാപ്പകൽ ഭേദമില്ലാതെ റോഡിലൂടെ കൂട്ടം കൂടി നടക്കുന്ന നായ്ക്കൾ വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും പേടി സ്വപ്നമായി. കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ വലിയ പാലത്തിൽ യുവജന ശൃംഖല സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സാധാരണക്കാർക്ക് ഉപകരിക്കും വിധം ഉപഭോക്തൃ കമ്മീഷനുകളുടെ നടപടി ലളിതമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാനതല അംഗത്വ പ്രചരണ സമ്മേളനം ആവശ്യപ്പെട്ടു. റിട്ടയർഡ് ജഡ്ജ് പി എൻ വിജയകുമാർ അംഗത്വ പ്രചരണം ഉദ്ഘാടനം ചെയ്തു. തലപ്പിള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗുരുപൂർണിമാ ദിനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുലഴി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസം നീണ്ടുനിന്ന ഔഷധ കഞ്ഞി വിതരണം സമാപിച്ചു. ഡോക്ടർ രഘുനന്ദനൻ, എം സി ആന്റണി, ഷാജു കുണ്ടോളി എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കെ ആർ ദേവകി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴക്കാലമായാലും 30 കുടുംബങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാനാവാത്ത സ്ഥിതിയാണ്. കൊടകര പഞ്ചായത്തിലെ 7-ാം വാർഡ് വയോജന കൂട്ടായ്മയായ തണലിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി. വട്ടേക്കാട് പകൽ വീട്ടിൽ നടന്ന ഔഷധക്കഞ്ഞി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല വായനാപക്ഷ ആചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലാകാരൻ വിനോദ് കൊടകര ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ പി എസ് ജാമി അനുസ്മരണം പള്ളിക്കൽ പന്നിയടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ചിറ്റാറ്റകര മേഖലാ സമ്മേളനം ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് എം ബി എബിയോൺ അധ്യക്ഷത വഹിച്ചു. കാക്കശ്ശേരി അനശ്വര ക്ലബ്ബ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ യൂണിഫോം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഫെറോനയിലെ മികച്ച യൂണിറ്റുകളെയും ആദരിച്ചു. മറ്റം സെന്റ് തോമസ് ഫെറോന പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 3 പീടികയിൽ നടക്കുന്ന എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് തലമുറ സംഗമം സംഘടിപ്പിച്ചു. സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മലുകുൽ മുളഫർ മസ്ജിദ് മിലാദ് കോൺഫറൻസിന്റെ സ്വാഗത സംഘം ഓഫീസ് ചളിങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് സൈനുദ്ദീൻ സക്കാഫി അൽ ബുഖാരി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ അന്നാവുമ്മയുടെ തിരുസ്വരൂപ പ്രയാണം നടത്തി. വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ, ജനറൽ കൺവീനർ പോളി അഗസ്റ്റിൻ, കൂള കൺവീനർ ബിജോയ് റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 28-ന് ഊട്ടുതിരുനാൾ. അകാലത്തിൽ വിടപറഞ്ഞ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസാദന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് സഹായനിധിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലാസന്ധ്യ ചലച്ചിത്ര താരം അപർണ ബാലമുരളി ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ പഞ്ചിക്കല്ലെ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഗുരുപൂർണിമ സമുചിതമായി ആഘോഷിച്ചു. മഹാഗണപതി ഹോമത്തിന് ബ്രഹ്മചാരി ശ്രീജേഷ് നേതൃത്വം നൽകി. വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം മേൽശാന്തി മനേഷ് ഏഴുപുന്ന ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.